എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചുരിദാർ മോഡൽ നൈറ്റി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 3 മീറ്റർ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നൈറ്റി പീസ് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ആ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ തുണിക്ക് സാധാരണ നമുക്ക് കിട്ടുന്ന തുണിയുടെ അത്രയും വീതി ഇല്ല, എങ്കിലും നൈറ്റിക്ക് ആവശ്യമുള്ള വീതി ഇതിനുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇത് എലൈൻ ചുരിദാർ തയ്ക്കുന്ന അതേ മോഡൽ തന്നെയാണ്. നൈറ്റി ആയതുകൊണ്ട് കുറച്ച് നീളം കൂടുമെന്നും മാത്രമേ വ്യത്യാസമുള്ളൂ. തയ്യൽ പഠിച്ചു തുടങ്ങുന്നവർക്കും ഏറ്റവും ആദ്യം തന്നെ തയ്ച്ചു തുടങ്ങാവുന്ന ഒന്നാണ് നൈറ്റി. അപ്പൊ നമ്മള് ഈ തുണിയെ ഇങ്ങനെ നാലായി മടക്കിയിട്ടിരിക്കുകയാണ്. ഈ മടക്ക് വശം, അതായത് ഫോൾഡഡ് സൈഡ്, നമ്മുടെ സൈഡിലേക്ക് വരണം. എന്നിട്ട് നീളത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതൊരു ഫ്രീ സൈസ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഷോൾഡർ ലെങ്ത് എടുത്തിരിക്കുന്നത് 7 ആണ്. അതായത് ഷോൾഡറിന്റെ ഒരറ്റത്ത് നിന്ന്, നമ്മുടെ തോളലിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് വരെ എടുത്തിട്ട് നീളം എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക രണ്ടുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടിയത് 14 ഡിവൈഡ് ചെയ്ത് 7 ആയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന്റെ നീളം എടുത്തിരിക്കുന്നത് 48 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഷോൾഡറും താഴെ മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ചും കൂടെ കൂട്ടി അങ്ങനെ 49.5. അതിനെ റൗണ്ട് ആക്കി 50 ആക്കി ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന്റെ നീളം എടുത്തിരിക്കുന്നത് 48 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഷോൾഡറിന്റെ അവിടെ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും അങ്ങനെ 49.5. അതിന്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടി റൗണ്ട് ചെയ്ത് 50 ഇഞ്ചാക്കി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഷോൾഡർ ലെവൽ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ്. ഇത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാല് എല്ലാവരുടെയും ഷോൾഡറിന് ഒരു ചെരിവുണ്ടാവും, അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് പോകും, അത് നമുക്ക് പിന്നീട് മനസ്സിലാവും. ഈ ഷോൾഡർ സ്ലോപ്പിന്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ കൈക്കുഴിയുടെ അളവ് കൊടുക്കുകയാണ്. ഞാനിവിടെ കൊടുക്കുന്നത് 7 ഇഞ്ച് തന്നെയാണ്. ഈ ഷോൾഡറിന്റെ അതേ അളവ് തന്നെയാണ് കൈക്കുഴിയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആം ഹോള് അത് 7 തന്നെ കൊടുക്കുന്നു. ഇനി നമ്മളിത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. ചെസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇവിടെ 36 ആണ്. അതിനെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 9. അതിന്റെ കൂടെ 1 ലൂസ് ഇട്ടു. വേണമെങ്കിൽ കൂടുതൽ ലൂസ് ഇടാൻ നൈറ്റി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 1 എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 10 ആയി മാർക്ക് ചെയ്യാണ് ഇവിടെ. അടുത്ത് നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച് തയ്യൽ തൂമ്പ് ഇട്ട് കൊടുക്കുകയാണ്. 1 ഇഞ്ച് മതി, കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കൈക്കുഴി വരച്ചു കൊടുക്കുകയാണ്. ചെസ്റ്റിന്റെ അടയാളപ്പെടുത്തിയ ആ ലെവലിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പിന്റെ അടിയിൽ നിന്ന്, നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ വിട്ടിട്ടുണ്ടല്ലോ, അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇതില്ലാത്തവര്, ഇനി ആംഹോൾ കർവ് ഇല്ലെന്ന് വെച്ചാല് ഈ കോർണറിൽ നിന്ന് 2 ഇഞ്ച് ഇങ്ങനെ മെഷർ ചെയ്ത് കൊടുക്കുക, അതിലേക്ക് കൈകൊണ്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്താലും മതി. ഇവിടെ നമ്മൾ കൈക്കുഴി ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരേപോലെയാണ് വരച്ചിരിക്കുന്നത്. ഫ്രണ്ടിന് കുഴിച്ചെടുക്കുന്നത് ഇവിടെ ചെയ്യുന്നില്ല. നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം, അത് ഞാൻ പിന്നീടുള്ള ചുരിദാറിന്റെ വീഡിയോയിൽ കാണിച്ചു തരാം. അടുത്തത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഷേപ്പ് ലെങ്ത് ആണ്. ഷേപ്പ് ലെങ്ത് ഞാൻ ഇവിടെ എടുക്കുന്നത് 15 ഇഞ്ചാണ്. സാധാരണഗതിയിൽ 13 മുതൽ 15 വരെ നമ്മൾക്കാവാം, അത് ഓരോരുത്തരുടെ ഉയരത്തിനനുസരിച്ചിരിക്കും. ഈ ഷേപ്പ് ലെങ്ത് നമ്മൾ കണക്കാക്കുന്ന എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിന്റെ അടിയിൽ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗം നമ്മൾ അവിടെ മെഷർ ചെയ്യുക. അതിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക, അവിടുത്തെ വിഡ്ത്തും നോക്കുക. എനിക്കിവിടെ ഷേപ്പ് ലെങ്ത് എടുത്തിരിക്കുന്നത് 15 ആണ്. ആ ഭാഗത്ത് ഞാൻ ഷേപ്പിന്റെ അവിടുത്തെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 32 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് 8. അതിന്റെ കൂടെ ഇതുപോലെ തന്നെ 1 ഇഞ്ച് ലൂസിന് വേണ്ടി കൂട്ടിയിടുകയാണ്. വീണ്ടും ഇവിടെ നിന്ന് തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളിത് യോജിപ്പിച്ചു കൊടുക്കുകയാണ്. ചെസ്റ്റിന്റെ അവിടെ നിന്ന് ഷേപ്പിന്റെ അവിടേക്കുള്ള, നമ്മൾ ഈ ചെസ്റ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തയ്യൽ തുമ്പും യോജിപ്പിച്ചു കൊടുക്കുക. ഇതില്ലാന്നുള്ളവർക്ക് സ്കെയിൽ വെച്ചും യോജിപ്പിക്കാം. ഇങ്ങനെ ഡയറക്റ്റ് വരച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ താഴെയുള്ള വിട്ട് എടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഈ തുണിയുടെ ഉള്ള വിട്ട് മുഴുവൻ നമ്മൾ എടുക്കുകയാണ്.
ता वरच इन वर चुरीदारा इन वे वर नईटी आयो न कुछ लूसल आयोजे वेपल ता वरचपि अवड़ ता अड़ वे वरच नोले वरच तयल तुम इन वह वरच इवे तयल तुम अल नट्टे इन नमुक ई स्केल विचार इतपोले नम्बे कईको षेप वरचा मे इवे कर्वा अड़ा नेकान अड़यालपड़ा ने वीति नामेवेद मूं इंचा बाकीनक इंचा अब स्क्वयर नौंडेपिल रौंड नेक इत बैक इन फ्रंट नेक इंमाटे वे कटेम वेमान कम या क्यावास वाणी अब अब वेरे का इन नमुक नेवड़े ई षोलडर स्लोपिले और लाइन वरच इत न कट्मा ई वरच लाइन कूड़िया इन न कट्टे कट्टर नमुक ता कट मे कोर्ण और कैटिकोड़ मार्क अंतम ई स्कल इन षेपड़क इन षेप अ भाग तूंगी निकल नाम तयच ई स्कल नाम कईको षेपा मोलडर स्लोप कट्ब ई ने इवड़े इन श्रद्धि ईंटे कट्ट अंतम ई लाइन कूड़ी कट्त कट्शम का ना कट्ते इन वैचे ई मार्किंग इवे और नोच को नमुक ईसी आईट मनसा पटू तयल अदपोले तन्ने ई षेपिन्टे लेंग्त नम्मल अडयालपड़ुत्ति कोडुत्तु ओन्नु मार्क चेय्तु कोडुक्कुक अप्पो अवडे करेक्ट आक्कि वेच्च् नमुक्क् स्टिच्च् चेय्यान् पट्टुम रण्ड् बाक्कुम फ्रंटुम इविडे नम्मल कणक्षन् उण्डावुम फ्रंटुम बाक्कुम तम्मिल अत् नम्मल ओन्न् विडिच्च् कोडुक्क अप्पो नम्मल नेक्क् कट्ट् चेय्तिट्टिल्ल नेक्क् कट्ट् चेय्युन्नत् ई फ्रंट् बाक्क् ओरेपोले अल्ल नम्मल कट्ट् चेय्युन्नत् अतुकोण्ट् इंटे फ्रंट मेषम बैक ते कट इतिवे कट्ते इतपोले या अरे वो स्ट्रापल वच कट नमुक तयकान या मे वीडियो पर तक नमुक का इन नमुक ई मार्किंग ते इन इपत सैड वरण नमुक मत सैड तयक पू अट्ठे ईसी आईटर इन टू वांग कमु रोलर वील ई वरच मार्कूड़ी ते नुरीटिकोड़े इत मत सैड अर्किंग वरूँ नाम अलकूड़ ते वरच इन वन का पेट एन का अदुस या वरचरा वी अवड़े मार्क वी वरच फ्रंट बैक कट इन नमुक फ्रंटि ने कई कट्टियानु स्लीव कट्टियानु अद नोक नमुक ई बाकी कट्टे बाकी भागत स्लीव कट्टे नईटी पीसा नमुक वेस्ट का अब नाम अब कलिया कट्टे स्लीवन वेट उपयोग ई फोल्डेड साइड इवेलो ना आ भागत वच सैड अवे न स्लीवन उपयोग अब इवे कटिंग नमुक कौन नमुक स्लीव कट्टे नोक अणील इन कट्टे वच इंटे नीलमे नमुक आवश्यक नीलमेत्र इवे और तयल तुम इवे अरे
ഷോൾഡർ ആയിട്ട് യോജിപ്പിക്കുന്ന അവിടെ അറേഞ്ചും ഇവിടെയും പോകും അങ്ങനെ കണക്കൂട്ടി വേണം എടുക്കാനായിട്ട് ഇതിപ്പോ നൈറ്റിയുടെ തുണി ആയതുകൊണ്ടും തേരുവശം ഉള്ളതുകൊണ്ടും ഞാൻ താഴെ മടക്കി എടുക്കുന്നില്ല ഉള്ള തുണി തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ 15 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് ഇനി വീതി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബോഡി പാർട്ട് ചെസ്റ്റിന്റെ അവിടെ എത്രയാണ് തയ്യൽ തൊമ്പോട് കൂടി ഇട്ടിരിക്കുന്നത് അതനുസരിച്ച് എടുക്കുക ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത് 11 ഇഞ്ചാണ് 1 ഇഞ്ച് കൂട്ടി ഇവിടെ 12 ഇഞ്ച് ഇട്ടിട്ടുണ്ട് ഇനി തയ്ച്ചു കഴിയുമ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ആവശ്യമില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ അതിനുശേഷം താഴത്തെ വീതി നമ്മൾ അടയാളപ്പെടുത്തുക നമുക്ക് എത്രയാണ് ഇവിടെ ഓപ്പണിംഗ് വേണ്ടത് നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസിൽ ഇട്ടാലും മതി ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി കൂട്ടിയിടുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ വരച്ചു കൊടുക്കേണ്ടത് ഇവിടെ സ്ലീവിന്റെ ഒരു ഷേപ്പ് കിട്ടണമല്ലോ അതിനായിട്ട് ഇതിന്റെ മെഷർമെന്റ് കറക്റ്റ് കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ചുരിദാറിന്റെ ഇതിൽ കാണിച്ചു തരാം ഇപ്പോ നൈറ്റി ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇങ്ങനെ വെറുതെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി നമ്മൾ സാധാരണ സ്ലീവിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അങ്ങനെ ഇനി ഇങ്ങനെ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഇതേപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് അതേപോലെ വരും വെറുതെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തേച്ചാൽ മതി ഇവിടുത്തെ മെഷർമെന്റും ഒക്കെ കറക്റ്റ് ആയിട്ട് നൈറ്റിയിൽ എടുക്കണമെന്നില്ല നമ്മൾ സിമ്പിളായിട്ട് വരച്ചാൽ മതി നമുക്ക് അതൊക്കെ ചുരിദാർ തയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം ഇനി നമ്മൾ ഇവിടുത്തെ അളവൊന്ന് എടുക്കാം നമ്മൾ ചെസ്റ്റിന്റെ വിഡ്ത്ത് നമ്മൾ 9 എടുത്തിരിക്കുന്നത് 36 ഡിവൈഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ നമുക്ക് 9 ആ 9 തന്നെ നമ്മൾ ഇങ്ങനെ ഈ വരേനെ ഒന്ന് മെഷർ ചെയ്ത് എടുക്കുക 9 അപ്പൊ നമുക്ക് 9 എവിടെ എത്തുന്നോ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ മാർക്കിലേക്ക് നമ്മൾ താഴെ കൊടുത്ത വീതിയിൽ നിന്ന് 7 ഇഞ്ചിൽ നിന്ന് നേരെ വരച്ചു കൊടുക്കുക വീണ്ടും നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുത്തെടുത്ത് നിന്ന് നമുക്ക് എത്ര തുണിയുണ്ടോ അതിലേക്ക് വരച്ചു കൊടുക്കാം ലാസ്റ്റ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി അല്ലെങ്കിൽ തയ്ച്ചു വരുമ്പോൾ തുണി ഇല്ലാതായാലും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടും ഇത് സിമ്പിളായി ചെയ്തതുകൊണ്ടാണ് കേട്ടോ നൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെറുതെ വരച്ച് കാണിച്ചത് ചുരിദാറിൽ ഇങ്ങനെ ചെയ്യരുത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം ഇനി ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് എടുത്തു ഇപ്പം ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് ഇതാണ് സെന്റർ പോയിന്റ് ഇവിടെ വെച്ച് നമ്മൾ ബോഡിയായിട്ട് യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് പോയിന്റ് വെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ ഇവിടെ അതിനുശേഷം നമുക്ക് ഇവിടെ 1 ഇഞ്ച് മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് മടക്കിയാൽ മതി ഈസി ആയിട്ട് പിന്നെ അളവെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ വെച്ച് മടക്കി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ അപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിംഗ് പാർട്ട് കഴിഞ്ഞു ഇവിടെയും സ്ലീവ് കുഴിച്ചു വെട്ടുന്നില്ല ഫ്രണ്ട് ഇത് നൈറ്റി ആയതുകൊണ്ട് തന്നെ ലൂസായി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെട്ടുന്നില്ല ബാക്ക് നെക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ക്രോസ് പീസാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതിനായിട്ട് ഇങ്ങനെ ഒരു കഷ്ണം തുണി എടുത്ത് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അത് ഞാനിവിടെ ഇങ്ങനെ കാണിച്ചു തരികയാണ് ക്രോസ് അല്ലെങ്കിൽ നമ്മൾക്ക് വളഞ്ഞ സ്ഥലത്തുകൂടി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ക്രോസ് ആയ തുണിയിലാണ് എടുക്കുന്നത് അതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ് അതേപോലെ ഈ അറ്റത്തും കൊണ്ടുവന്ന് ഇങ്ങനെയാണ് ക്രോസ് പീസ് എടുക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ബാക്ക് നെക്കിൽ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ക്യാൻവാസ് ആണ് എടുക്കുന്നത് ക്യാൻവാസിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഇവിടെ ഒരു സിൽക്കി ഇഫക്റ്റ് ഉണ്ടാവും ഒരു സൈഡിൽ മറ്റടുത്ത് അത്രയില്ല അപ്പം നമ്മൾ ഇതാണ് തുണിയിലേക്ക് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലം പോർഷൻ അത് തുണിയിൽ നമ്മൾ അയൺ ചെയ്ത് വെക്കുമ്പം ഈ സ്ഥലത്തെ പശ ഇവിടെ ഒട്ടിയിരിക്കും അപ്പം നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് വേണം ഈ ഭാഗം തുണിയോടുകൂടി ചേർത്ത് വേണം വെക്കാനായിട്ട് ഞാനൊരു ക്യാൻവാസ് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ് 3 ഇഞ്ചാണ് നമ്മൾ ബാക്ക് നെക്കിൽ എടുത്തിരിക്കുന്നത് ബാക്ക് നെക്ക് നമ്മൾ അടിച്ചു വരുമ്പോഴത്തേനും 4 ഇഞ്ചും കൂടി എടുത്ത് 3.5 ആവും അപ്പോൾ നമ്മൾ ക്യാൻവാസ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് 3.5 തന്നെ വെച്ചാൽ മതി നമ്മൾ അതിൽ കൂടിയാണ് അടിച്ചു പോകുന്നത് ആ സൈഡിൽ കൂടി അപ്പം നമ്മൾ എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ എത്രയാണ് നെക്ക് എടുക്കുന്നത് അത് കറക്റ്റായിട്ട് എടുക്കണം അപ്പം ഞാനിവിടെ 3.5 തന്നെ ഇവിടെ കറക്റ്റ് എടുക്കുകയാണ്
നമ്മൾ ക്യാൻവാസിന്റെ ലെങ്ത് എടുക്കുമ്പോൾ നമുക്ക് നീളം എത്രയാണ് നെക്കിന്റെ വേണ്ടത്? എനിക്ക് 6 ആണ് വേണ്ടത്. പക്ഷെ ഞാൻ 1/2 ഇഞ്ച് കൂടി കൂടുതൽ എടുത്തു, കാരണം മുകളിൽ ഷോൾഡർ അടിച്ചു പോകും, അപ്പോൾ 1/2 ഇഞ്ച് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി എടുക്കണം ലെങ്ത് ക്യാൻവാസിൽ എടുക്കുമ്പോൾ. ഡിസൈൻ ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്, ഈ ബോക്സിനുള്ളിൽ. ഇതിൻ്റെ പുറത്തേക്ക് പോകരുത്, പുറത്തേക്ക് പോയാൽ വീതി കൂടി പോകും കഴുത്തിൻ്റെ. അതുകൊണ്ട് ഉള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ഡിസൈൻസ് വേണേലും നമുക്കിവിടെ ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒരു ഡിസൈനാണ് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു സിമ്പിളായ ഡിസൈൻ കൊടുക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടി. ഇനി നമുക്ക് ഈ ഡിസൈൻ പുറത്തേക്കാണ് വരുന്നത്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ കൊടുക്കുക. 2 ഇഞ്ച് ഇതിന് ചുറ്റും അളന്നെടുക്കുക. ഈ ഭാഗം കട്ട് ചെയ്ത് പോകും, അതുകൊണ്ടാണ് ഇത്രയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഞാൻ അളക്കുന്നത്. ഇതും ഇതുപോലെ ചേർത്ത് വരച്ചെടുക്കുക. ഈ കോർണറിൽ നിന്നും 2 ഇഞ്ച് നമ്മൾ എടുക്കണം. ഇതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. അതിനുശേഷം ഇവിടേക്ക് ഈ കോർണറിൽ നിന്ന് 2 ഇഞ്ച് എടുത്തു, ഇവിടേക്ക് യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ വരച്ച് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ലൈനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഇവിടെയും കട്ട് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ഒരു സ്ട്രാപ്പ് പോലെ വെക്കുകയാണ്, വീതി വ്യത്യാസം വരാതിരിക്കാനായിട്ട്. തയ്ച്ചു വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടി. ഇനി ഇത് നമ്മൾ തുണിയിലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ക്യാൻവാസ് ഇത് തുണിയിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിൽക്കി ആയിട്ടുള്ള ആ സൈഡ് ഞാൻ തുണിയുടെ ഭാഗത്തേക്ക് വെച്ച് അയൺ ചെയ്തു. ആ സൈഡ് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ ഇതിനോട് ചുറ്റി ചേരില്ല. ഇത് ഈ തുണി തന്നെ വെച്ചാണ് ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ അടിച്ച് മെഷീനിൽ വെച്ച് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഗം വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. സൈഡ് മുഴുവൻ ഗം തേച്ച് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇവിടെ സൈഡ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല തുണിയിലേക്ക് വെച്ച് ഇതേപോലെ ഈ കട്ടിങ്ങിൽ കൂടി തന്നെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ഫ്രണ്ട് നെക്ക്. അതിനായിട്ട് നമ്മൾ ക്യാൻവാസിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിനായിട്ട് നമ്മൾ ക്യാൻവാസിൽ ഇങ്ങനെ അയൺ ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഞാനിവിടെ ഒരു പൈപ്പിംഗ് വെക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് നമ്മൾ സാധാരണ രീതിയിൽ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇതിന് കോൺട്രാസ്റ്റായ ഒരു കളർ ഉപയോഗിച്ച് ക്ലോത്ത് കൊണ്ട് തന്നെയാണ് പൈപ്പിംഗ് ചെയ്യുന്നത്. പൈപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് പീസാണ് ഉപയോഗിക്കാറ്. ഇവിടെ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് പീസ് തന്നെ കർവ് രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് പീസ് തന്നെ ഉപയോഗിക്കണം. ഇപ്പം ഞാനിവിടെ സ്ട്രെയിറ്റ് പീസ് ഉപയോഗിക്കുന്നു, സ്ട്രെയിറ്റ് ആയതുകൊണ്ട്. ഇവിടെ നമ്മൾ പല സൈഡിൽ നിന്ന് അടിച്ചു കൊടുക്കുക, എന്നിട്ട് ഇതിനെ തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾക്ക് ചെറിയ രീതിയിൽ ഇവിടെ മറിച്ചിടുമ്പോൾ ഒരു പൈപ്പിംഗ് രീതിയിൽ വരും. നമ്മുടെ വീതി നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമ്മൾ എടുക്കുകയാണ്. ഞാൻ ഇവിടെ കാണത്തക്ക ചെറിയതായി കാണത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അടിച്ചിട്ട് കാണിക്കാം. ഈ പീസിനെ സെൻറ്ററിൽ നിന്ന് മടക്കി എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. സൈഡിൽ സ്വല്പം ഇവിടെ അടിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ കോർണറിൽ ഒരു മുതി കുത്തി നിർത്തിയതിനു ശേഷം ചെരിച്ചു കൊടുക്കുക. അങ്ങനെ മുഴുവൻ അടിച്ചു കൊടുക്കുക. അങ്ങനെ ഈ അറ്റം വരെ അടിച്ച്
എടുക്കുക. ഇനി നമ്മൾ ഇത് അടിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഫ്രണ്ടിന്റെ ചീത്ത ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ചീത്ത ഭാഗത്തേക്ക് നല്ല ഭാഗമാണ് വെച്ചു കൊടുക്കുന്നത്. ഇതിന്റെ സെന്ററിലേക്ക് ഇതിന്റെ സെന്റർ വരണം. ആ രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുക. ഇവിടെയും സെന്റർ കറക്റ്റ് ആക്കി വെച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഇത് നല്ല ഭാഗത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നല്ല ഭാഗത്തു നിന്ന് ചീത്ത ഭാഗത്തേക്കാണ് മറിക്കുന്നത്. പക്ഷെ ഇത് ഡിസൈൻ നമ്മൾ മുന്നിലേക്ക് വരത്തക്ക രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇത് ചീത്ത ഭാഗത്ത് വെച്ചിട്ട് മറിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ തയ്ച്ച് മറിക്കുമ്പോഴും മനസ്സിലാകും. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ഇങ്ങനെ മുട്ടുസൂചി കുത്തി വെച്ചിരിക്കുകയാണ് നമ്മൾ എളുപ്പത്തിന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ഈ കട്ടിങ്ങിൽ കൂടി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ക്യാൻവാസ് കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ സൈഡിൽ കൂടി തന്നെ അടിച്ചു പോകണം. കോർണർ എത്തുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടിച്ചു വരിക. തയ്ച്ച് ഇപ്പം നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കാലിഞ്ച് വിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ കാലിഞ്ച് വിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി ഓരോ കട്ടിങ് കൊടുക്കുക. സ്റ്റിച്ചിങ് ലൈനെ വീഴാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്താലേ നമുക്ക് മടക്കിയിടുമ്പം വൃത്തിയിൽ ഇരിക്കത്തുള്ളൂ, നീറ്റായി വരികയുള്ളൂ. കോർണറിലെല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം കട്ടിങ്. നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്ത് ഓരോ പോർഷനായിട്ട് ഇനി നമ്മളിതിനെ ഇവിടേക്ക് മറിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നല്ല ഭാഗത്തേക്ക് മറിച്ചു കൊടുക്കുക. നമ്മൾ ഈ സൈഡിൽ നിന്ന് മറിച്ച് ഇങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടും, ഇതേപോലെ കിട്ടി. ഇനി ഈ പൈപ്പിംഗ് നമ്മൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമുക്ക് മടക്കാം. ഇവിടെ ഞാൻ ചെറുതായിട്ട് മടക്കി ഉള്ളിലേക്ക് വെച്ച് ഇനി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കണം. ആദ്യം ഈ തുമ്പും നല്ല തുണിയിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുക, സ്ട്രോങ് ആയി നിൽക്കാനായിട്ട്. അത് നമുക്ക് ചെയ്യാം. ഈ സൈഡിലേക്ക് അടിക്കരുത്, ഇവിടേക്ക് ആക്കിയിട്ട് അടിക്കണം. സൈഡിൽ കൂടി തന്നെ ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കണം. നമ്മൾ ഈ സൈഡ് അടിച്ചെടുത്തു. ഇനി ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കണം. അയൺ ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ അയൺ ചെയ്തിട്ടില്ല. ഇനി സൈഡിൽ കൂടി അടിച്ചു കൊടുക്കുക. അപ്പം നമ്മളിവിടെ പ്രസ് ചെയ്ത് അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യേണ്ടത് പൈപ്പിങ്ങിനെ ശരിയാക്കിയാണ്. നമുക്ക് ആവശ്യമുള്ള വീതിയിൽ ഇവിടെ ആക്കി കൊടുക്കാം. ഞാൻ ചെറുതായിട്ടാണ് വയ്ക്കുന്നത്. അപ്പം ബാക്കിയുള്ളത് നമ്മൾ തിരിച്ച് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് വഴി അടിക്കുക. നമ്മൾ പൈപ്പിംഗ് ഇങ്ങനെ നീറ്റായിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പൈപ്പിംഗ് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്രെഡ് ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചു കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലും മതി. ഞാനൊരു സ്ട്രെയിറ്റ് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് മറിച്ചിട്ടതാണിത്. ഇതിനെ ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ഡിസൈൻ ഉണ്ടാക്കിയാണ്. റോക്കിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതുപോലെ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ക്ലോത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഒരു ഫ്ലവർ. ഇതിനെ ഞാനിങ്ങനെ മടക്കി വെച്ച് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്ത് ചെയ്യുന്നത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഭാഗത്തുനിന്ന് ചെയ്ത് ഉള്ളിലേക്ക് മടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ സ്ട്രാപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ക്രോസ് പീസ് ആയതുകൊണ്ട് സ്ട്രാപ്പിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാം. കാലിഞ്ച് വീതിയിൽ തയ്ക്കാം. ഇതുപോലെ നല്ല ഭാഗത്തു നിന്ന് കാലിഞ്ച് വീതിയിൽ തയ്ച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിങ്ങനെ തയ്ച്ചെടുത്തു. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കട്ടിട്ട് കൊടുക്കുക. ഈ സ്റ്റിച്ചിങ് ലൈനെ കൊള്ളാതെ ഓരോ കട്ടിട്ട് കൊടുക്കുക, മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് അടിക്കണം. ഇതിനോട് കൂടി ചേർത്ത് തന്നെ ഇതിൽ കൂടി അടിച്ചു കൊടുക്കുക. നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് അടിച്ചു ബാക്ക് നെക്ക്. ഇനി നമ്മൾ ഇത് രണ്ടും ഫ്രണ്ടും ബാക്കും കൂടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെറുതെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ, ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇവിടെ കാണാൻ ഒരു നീറ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത്
നല്ല വശങ്ങൾ രണ്ടും കൂട്ടി ചേർത്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഇപ്പോ അടിച്ചെടുത്ത ക്രോസ് പീസിനെ ഈ അറ്റത്ത് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞു തിരിച്ചിടുമ്പോൾ നീറ്റ് ആവും ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ മടക്കി വെച്ച് അടിക്കുക ഒരു മുട്ട് സൂചി കുത്തി കൊടുക്കുക ഞാൻ ഇപ്പുറത്തെ ഒന്നും കൂടി കാണിച്ചു തരാം ഇത് രണ്ടും ഒരേ ലൈനിൽ വെക്കുക ക്രോസ് പീസ് തുടങ്ങുന്നിടത്ത് നമ്മൾ ഫ്രണ്ടിന്റെ നെക്കും കൂടി വെക്കുക അതിനുശേഷം ഈ ബാക്കി വരുന്ന ക്രോസ് പീസ് ഇങ്ങനെ മടക്കി കൊടുക്കുക നമ്മൾ രണ്ട് ഷോൾഡറുകൾ തമ്മിൽ യോജിനി ഇങ്ങനെ തിരിക്കുക അതുപോലെ ഈ സൈഡും തിരിക്കുക തിരിച്ചപ്പോൾ നമുക്ക് കണ്ടോ നീറ്റ് ആയിട്ട് കിട്ടിയത് നമ്മൾ ഫ്രണ്ടും ബാക്കും യോജിപ്പിച്ച് തിരിച്ചിട്ടപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ക്രോസ് പീസിനെ മടക്കി ഈ തയ്യൽ തുമ്പുകളെല്ലാം ഉള്ളിലാക്കി ഇങ്ങനെയൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക നീറ്റായിട്ട് ഇപ്പം നമ്മൾ ഇത് ക്രോസ് പീസ് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു വന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്നും കൂടി അടിച്ചു കൊടുക്കുകയാണ് ഷോൾഡറിൻ്റെ ഈ അറ്റത്ത് നിന്ന് തയ്ച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അറ്റത്തെത്തി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരിച്ച് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ് ഈ സൈഡിൽ കൂടി നീറ്റായിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ സ്ലീവ് യോജിപ്പിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടി മടക്കി അടിക്കാനുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല തേരുവശായതുകൊണ്ട് ആ നീളം കൂടി അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളിവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ സെൻറ്ററിൽ ആ മാർക്ക് നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത് ഈ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇവിടെ നിന്ന് തുടങ്ങരുത് ഒരിക്കലും ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ സെൻറ്റർ മാറിപ്പോവും അതുകൊണ്ട് സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങി തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ബോഡിയുടെ നല്ല ഭാഗവും ഈ സ്ലീവിൻ്റെ നല്ല ഭാഗവും ഒരുപോലെ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട് സെൻറ്ററിൽ തന്നെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തയ്ച്ചു കൊടുക്കുക തിരിച്ചു വീണ്ടും കൊണ്ടുവരിക ഇപ്പം നമ്മൾ അറ്റം വരെ എത്തിയിട്ടുണ്ട് സ്ലീവ് കുറച്ചുകൂടി ബാക്കി കിടപ്പുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ കൂടുതലാണ് ഇട്ടിരിക്കുന്നതെന്ന് അത് നമ്മൾക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി തിരിച്ചു വെച്ചിട്ട് തിരിച്ച് അടിച്ചു വരിക അപ്പോൾ രണ്ട് സ്റ്റിച്ച് ആവുകയും ചെയ്യും നമുക്ക് അറ്റം വരെ ഇനി ഇങ്ങനെ അടിച്ചു കൊടുക്കാം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് മറിച്ചിട്ടിട്ട് സൈഡ് ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ സ്ലീവ് യോജിപ്പിച്ച് തിരിച്ചിട്ടപ്പോൾ ഈ രീതിയിൽ കിട്ടി എക്സ്ട്രാ കുറച്ചുണ്ട് ഞാനത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുകയാണ് നമുക്ക് 7 ഇഞ്ചാണ് വേണ്ടത് 7 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആദ്യം നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി അവിടേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഞാൻ ഈ ബാക്കിയുള്ളത് തയ്യൽ തുമ്പിട്ടിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കളയാണ് ഇനി ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ് രണ്ട് ഭാഗവും യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് സൈഡ് രണ്ടും യോജിപ്പിച്ചതിന് ശേഷം താഴെ മടക്കി അടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ നൈറ്റി ഇവിടെ റെഡിയായിരിക്കുകയാണ് മനോഹരമായ നൈറ്റി നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ